ഇലന്തൂർ നരബലി കേസിലെ മൂന്ന് പ്രതികളെയും 12 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം പ്രതികളെ ഈ മാസം 26 വരെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. രാവിലെ 9:30 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 ഹാജരാക്കാനായി പ്രതികളെ ഈ കോടതി വളപ്പിൽ എത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കുമ്പോഴും പ്രതികൾ നിർവികാരമായാണ് കോടതിക്കൂട്ടിൽ നിന്നത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 8 മൂന്ന് പ്രതികളെയും ഹാജരാക്കിയത്. കേരളം ഞെട്ടിയ നരബലി കേസിൽ മുഹമ്മദ് ഷാഫി 1 ഭഗവത് സിംഗ് 2 ലൈല 3 പോലീസ് കോടതിയെ അറിയിച്ചു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് മൂന്ന് പ്രതികളെയും ഈ മാസം 26 വരെ മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു റിമാൻഡ് ചെയ്തു. പ്രതികളുമായി സംസാരിക്കാനുള്ള അഡ്വക്കേറ്റ് ബി എ ആളൂരിൻ്റെ ശ്രമം പോലീസ് തടഞ്ഞത് കോടതിക്കുള്ളിൽ വാക്കുതർക്കത്തിന് കാരണമായി. ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്ന് മൂന്ന് പ്രതികളും മറുപടി നൽകി. എം പി പ്രദീപ് കുമാർ, 24 കൊച്ചി. ഇലന്തൂർ നരബലി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, പത്മയെയും റോസലിനെയും ചതിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന്റെ നിർണായക വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. പത്മയെ സെപ്റ്റംബർ 26 രാവിലെ 10:15 വെള്ള സ്കോർപിയോ കാറിൽ എറണാകുളം ചിറ്റൂർ റോഡിലെ കൃഷ്ണ ആശുപത്രി സമീപത്തു നിന്നാണ് കൊണ്ടുപോയത്. പ്രതികൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. പത്മയുടെ സ്വകാര്യ ഭാഗത്ത് കത്തി കുത്തിയിറക്കി. ഇതിനുശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തി. ശരീരം 56 കഷ്ണങ്ങളാക്കി മുറിച്ചു. ശരീരഭാഗങ്ങൾ ബക്കറ്റുകളിലാക്കി കുഴിച്ചിട്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. റോസലിനെ കട്ടിലിൽ കെട്ടിയിട്ട് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊടും ക്രൂരതയുടെ സൂക്ഷ്മ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷയിലും ഈ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. എറണാകുളത്തെ കോടതി പരിസരത്ത് നിന്ന് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എം ബി പ്രദീപ് കുമാർ, 24. ഇലന്തൂർ നരബലി കേസിൽ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഷാഫി എന്ന പോലീസ്. അമിത ലൈംഗിക ആസക്തിയും വൈകൃതങ്ങളുമാണ് കൊലപാതകങ്ങൾക്ക് കാരണം. ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന പ്രതി സൈക്കോപാത്തെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. കൊല്ലപ്പെട്ട പത്മയും പ്രതി ഷാഫിയും സ്കോർപിയോയിൽ കയറുന്ന CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ വാഹനം ഇലന്തൂരിലെ കൊലപാതകം നടന്ന വീട്ടിലേക്കെത്തുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ഇതോടെയാണ് പത്മയുടെ തിരോധാനത്തിൽ ഷാഫിയെയും ദമ്പതികളെയും പോലീസ് ബന്ധിപ്പിച്ചത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ ക്രൂര നരബലിയുടെ കാര്യം തുറന്നു പറഞ്ഞു. ബേസിക്കലി ഹി ഈസ് എ സെക്ഷ്വൽ പെർവേർട്ട്. സെക്ഷ്വൽ പെർവേർട്ട് ഇൻക്ലൂഡിംഗ് സേഡിസ്റ്റിക് പ്ലെഷർ, കോസിംഗ് ഇഞ്ചുറി, കോസിംഗ് ഹാം, ഈവൻ ഡെത്ത്. ശ്രീദേവി എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് വഴി 2019 ഷാഫി ഭഗവത് സിംഗിനെയും ഭാര്യയെയും പരിചയപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പത്തനംതിട്ട ഇലന്തൂരിൽ നരബലിക്ക് പുറമെ നരഭോജനവും നടന്നെന്ന് പോലീസ്. പത്മയെ കൊലപ്പെടുത്തിയതിന് ശേഷവും ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് ഭക്ഷിച്ചതായി മൂന്നാം പ്രതി ലൈല പോലീസിന് മൊഴി നൽകി. ഷാഫി നൽകിയ ആഭിചാരത്തിന്റെ പുസ്തകമാണ് മനുഷ്യ മാംസം കഴിക്കാൻ പ്രേരണയായത്. ഇലന്തൂരിലെ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. 2 വിവരങ്ങൾ പുറത്തറിയുമെന്ന ഭീതിയിൽ ഭർത്താവ് ഭഗവത് സിംഗിനെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല പോലീസിന് മൊഴി നൽകി. ഇക്കാര്യം ഷാഫിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയിരുന്നുവെങ്കിൽ ഭഗവത് സിംഗിനെ കൂടി കൊലപ്പെടുത്തുമായിരുന്നുവെന്നും ലൈല മൊഴി നൽകി. ഇതിനു പുറമെയാണ് 2 കൊലപാതകത്തിന് ശേഷം ഫലസിദ്ധി ഉറപ്പിക്കുന്നതിനായി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പാകം ചെയ്ത് ഭക്ഷിച്ചതെന്ന് ലൈല പോലീസിനോട് പറഞ്ഞു. താനാണ് മൃതദേഹ ഭാഗങ്ങൾ പാകം ചെയ്തത്, ഭക്ഷണം ഷാഫിയാണ് കഴിച്ചതെന്നും ലൈല പറഞ്ഞു. ഈ വിവരങ്ങൾ ഉറപ്പിക്കാൻ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട. ഇലന്തൂരിൽ നരബലിക്കിരയായ 2 അറിയാമെന്ന മുഖ്യപ്രതി ഷാഫിയുടെ ഭാര്യ ഭർത്താവ് നരബലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഭർത്താവിനെ ന്യായീകരിക്കുന്നില്ലെന്നും ഭാര്യ നഫീസ മാധ്യമങ്ങളോട് പറഞ്ഞു. പത്തനംതിട്ട നരബലി കേസിൽ കൊല്ലപ്പെട്ട 2 അറിയാമെന്ന പ്രതിയായ ഷാഫിയുടെ ഭാര്യ നഫീസ പറഞ്ഞു. 26 പുള്ളിക്കാരത്തിനെ കണ്ടിരുന്നു. രാവിലെ വന്നപ്പം പുള്ളിക്കാരത്തി എന്റെ ഫോൺ കാണാതെ വന്നപ്പോൾ ഞാൻ ഈ ഫോൺ മേടിച്ച് പുള്ളിക്കാരത്തി എന്റെ മൊബൈലിലേക്ക് വെല്ലടിപ്പിച്ചു. ഇതിനിടയിൽ ഷാഫിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എറണാകുളം സ്വദേശിനിയായ യുവതി രംഗത്ത് വന്നു. ആ ശ്രീനെ കൊച്ചിനെ ഇയാള് വളർത്തുന്നുണ്ട്. അപ്പൊ ആ ശ്രീനെ ഉപദ്രവിക്കാൻ വന്നവനെ അങ്കമാലി കാലടി ഭാഗത്തിട്ടിട്ട് അയാള്
കുത്തിക്കൊന്നിട്ടുണ്ടെന്ന് ഇയാള് ഞാനോട് ഞങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞതാ. ഷാഫി നിരന്തരം പിന്തുടർന്ന് തിരുവല്ലയിലേക്ക് ക്ഷണിച്ചതായി എറണാകുളം നഗരത്തിലെ ലോട്ടറി വിൽക്കുന്ന മറ്റൊരു സ്ത്രീയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധമില്ലാത്തവർ, ഉറ്റവരുമായി അടുപ്പമില്ലാത്തവർ, അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഷാഫി ഇരകളാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അരുൺ രാജ്, 24, ഇലന്തൂർ. ഇലന്തൂർ നരബലിയിൽ കൊലയാളി ഷാഫിയുടെ ഹോട്ടലിൽ പത്മ എത്തിയ ദൃശ്യങ്ങൾ 24 കാണാതായ 26 രാവിലെ 9:55 പത്മ ഹോട്ടലിലെത്തിയത്. കേസന്വേഷണത്തിൽ നിർണായകമായ രണ്ട് CCTV ദൃശ്യങ്ങളിൽ ഒന്നാണ് 24 പുറത്തുവിട്ടത്. 24 എക്സ്ക്ലൂസീവ്. തമിഴ്നാട് സ്വദേശിയായ പത്മത്തെ കാണാതാവുന്ന September 26 ദൃശ്യങ്ങളാണിത്. ഇലന്തൂർ നരബലിയുടെ മുഖ്യ സൂത്രധാരനായ ഷാഫി ചിറ്റൂർ റോഡിൽ നിന്ന് പത്മയെ വെള്ള സ്കോർപിയോ വാഹനത്തിൽ കയറ്റുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യം. ഇയാളുടെ ഹോട്ടലിൽ നിന്നാണ് പത്മം ഇറങ്ങി വരുന്നത്. ഹോട്ടലിൽ വെച്ച് പത്മം ഷാഫിയുടെ ഭാര്യ നഫീസയുമായി സംസാരിച്ചിരുന്നു. പത്മം ഉൾപ്പെടെ സൗത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന സ്ത്രീകൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന ഇടമാണിത്. ഹോട്ടലിൽ നിന്നിറങ്ങിയ പത്മം മുടന്തിയാണ് നടക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാണാതാവുമ്പോൾ പച്ച സാരിയാണ് ധരിച്ചിരുന്നത്. തിരോധാന കേസ് അന്വേഷിക്കുന്ന പോലീസിന് ഏറെ നിർണായകമായത് എറണാകുളം ഷേണായിസ് റോഡിലെയും ചിറ്റൂർ റോഡിലെയും CCTV ദൃശ്യങ്ങളാണ്. സുധിഷാധർമ്മൻ, 24, കൊച്ചി. ഇലന്തൂരിലെ ഇരട്ട നരബലിയിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായില്ല. കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങളായതിനാൽ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചുള്ള പോസ്റ്റ്മോർട്ടമാണ് കാട്ടിയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നത്. നരബലിയുടെ ഭാഗമായി ഇലന്തൂരിൽ കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളുടെയും പോസ്റ്റ്മോർട്ടം നടപടികളാണ് സങ്കീർണമായി തുടരുന്നത്. കൊല്ലപ്പെട്ട പത്മയുടെയും റോസ്ലിന്റെയും ആദ്യ ദിവസത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വൈകിട്ട് 6 നിർത്തിവെച്ചു. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ വീണ്ടും പുനരാരംഭിക്കും. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുള്ളതാണ് ഫോറൻസിക് സർജന്മാരുടെ വെല്ലുവിളി. റോസ്ലിയുടെ അസ്ഥികളും എല്ലുകളും പത്മയുടെ അഴകിയ നിലയിലുമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചത്. പത്മയുടെ ജഡം കമ്മലും മുടിയും കണ്ടാണ് തിരിച്ചറിഞ്ഞതെന്ന് മെഡിക്കൽ കോളേജിലെത്തിയ ഇളയ സഹോദരി പഴനിയമ്മ പറഞ്ഞു. ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദമായ വിവരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കോട്ടയം. സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുമെന്ന് സർക്കാർ. ഒന്നിലേറെ തവണ നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം ഇപ്പോഴും കടലാസിൽ. ബില്ലിന്റെ കരട് നിയമപരിഷ്കരണ കമ്മീഷന്റെ പരിഗണനയിലാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന വിവിധ സർക്കാരുകളുടെ പ്രഖ്യാപനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ നിയമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സമാനമായ ബിൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും നിയമവകുപ്പ് പരിശോധിച്ചു വരികയാണെന്നുമായിരുന്നു ലഭിച്ച മറുപടി. അത് ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് നിയമം പാസാക്കാൻ ഗവൺമെന്റ് സ്പീക്കർ നൽകുന്ന മുന്നേറ്റം. നിയമനിർമ്മാണം ഇനി വൈകരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പക്ഷം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി ആ ബില്ല് പാസാക്കി അതൊരു നിയമമായി മാറ്റണം. നിയമനിർമ്മാണം വേണമെന്ന കാര്യത്തിൽ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24, തിരുവനന്തപുരം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനകീയ പ്രചാരണത്തിന് തയ്യാറെടുത്ത CPIM അണികൾക്കിടയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കാനാണ് തീരുമാനം. നവോത്ഥാന കേരളത്തിന് അപമാനമാണ് നരബലി എന്നതാണ് CPIM വിലയിരുത്തൽ. കേരളത്തിലെ പോലീസ് അത് കണ്ടെത്തി എന്നത് നല്ല കാര്യമാണ്. എന്നാൽ ശക്തമായ നിയമ നടപടി തുടരണം എന്നതാണ് പാർട്ടി നിലപാട്. കേസിൽ ഞങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയാണോ അല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നേയല്ല. ഇത് പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധനോ നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത്. എന്നാൽ CPIM അണികൾ ഇത്തരം അനാചാരങ്ങളിൽ ഭാഗമാകുന്നതിനെ പാർട്ടി അതീവ ഗൗരവമായാണ് കാണുന്നത്. കടുത്ത രീതിയിലുള്ള പാർട്ടി വിദ്യാഭ്യാസവും ആശയവ്യക്തതയും രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. നരബലി നടന്ന ഇലന്തൂരിലും സാമൂഹിക ബോധവൽക്കരണം ശക്തമാക്കാനാണ് CPIM തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നും ദീപക് ധർമ്മടം, 24. പാചകവാതക വില നിയന്ത്രണത്തിനായ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പൊതുമേഖലാ പെട്രോളിയം കമ്പനികൾക്ക് 22,000 crore ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ കമ്പനികൾക്കാണ് കേന്ദ്ര സർക്കാർ 22,000 crore ഒറ്റത്തവണ ഗ്രാന്റ് നൽകാൻ തീരുമാനിച്ചത്. അന്താരാഷ്ട്ര LPG വിലവർദ്ധനവ് ഉപഭോക്താക്കളെ ബാധിക്കാതെ നിയന്ത്രിച്ച് നിർത്തിയതിലൂടെയുള്ള നഷ്ടം പരിഹരിക്കാനാണ് നടപടി. ആഗോളതലത്തിൽ LPG വില 300% വരെ ഉയർന്നതായി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു. 2020 June മുതൽ 2022 June വരെയുള്ള കാലഘട്ടത്തിൽ എണ്ണ വിപണന കമ്പനികൾക്ക് 22,000 crore നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. ഇത് പരിഹരിക്കാനാണ് ഗ്രാന്റ് അനുവദിച്ചത്. റെയിൽവേ ജീവനക്കാർക്ക് 78 വേതനം ബോണസായി നൽകാനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. 24, ഡൽഹി.
തെരുവ് നായ വിഷയത്തിൽ തൽക്കാലം ഇടപെടാതെ സുപ്രീംകോടതി കേസ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ വീണ്ടും പരിഗണിക്കും. തെരുവ് നായ വിഷയത്തിൽ ഓരോ ഹർജികളായി പരിഗണിക്കാനാകില്ലെന്നും ഓരോ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അതത് ഹൈക്കോടതികളെ സമീപിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. തെരുവുനായ അക്രമങ്ങൾ തടയാനുള്ള ചട്ടങ്ങളിൽ മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജികളിലെ വാദം കോടതി അടുത്ത ഫെബ്രുവരിയിലേക്ക് മാറ്റി. കേരളത്തിൽ ഓരോ വർഷവും നായയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നതായി ജസ്റ്റിസ് സിരിജകൻ സമിതി റിപ്പോർട്ട് പരാമർശിച്ച് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കുടുംബശ്രീയെ തെരുവുനായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്ന ABC പദ്ധതിയിൽ നിന്നും വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രത്യേക ഹർജി നൽകാൻ സംസ്ഥാനത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. 7 വർഷത്തിനിടെ രാജ്യത്ത് നടന്ന നായകടിയുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. 24 ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വിവരങ്ങളില്ലാത്തവരുടെ ഫോൺ നമ്പർ ശശി തരൂരിന് കൈമാറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. സുതാര്യമായ തെരഞ്ഞെടുപ്പ് രീതി ഉറപ്പുവരുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രി അറിയിച്ചു. പട്ടികയിൽ 30,000-ൽ അധികം വോട്ടർമാരുടെ വിവരങ്ങളില്ലാത്തത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കുന്നുവെന്നായിരുന്നു ശശി തരൂർ ഉന്നയിച്ച ആരോപണം. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വോട്ടർമാരുടെ നമ്പരുകൾ ശശി തരൂരിന് കൈമാറിയത്. തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്ന് ആവർത്തിച്ച മധുസൂദനൻ മിശ്രി, PCCകൾ, AICC, ഭാരജോഡോ എന്നിവിടങ്ങളിലായി 68 പോളിംഗ് ബൂത്തുകളാകും ഉണ്ടാവുക എന്ന് വ്യക്തമാക്കി. രഹസ്യ ബാലറ്റ് വഴിയാകും വോട്ടെടുപ്പ്. ബാലറ്റുകൾ AICC ആസ്ഥാനത്തെത്തിച്ച് എണ്ണുന്നതിന് മുൻപായി കൂട്ടിക്കലർത്തും. അതേസമയം ശശി തരൂർ ഇന്ന് അഹമ്മദാബാദിലും ഖാർഗെ ഭോപ്പാലിലും ചണ്ഡീഗഡിലും നേതാക്കളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഉദയ്പൂർ പ്രഖ്യാപനം വീഴ്ച കൂടാതെ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കി വോട്ടർമാർക്ക് ഖാർഗെ കത്തയച്ചു. 24 ഡൽഹി. റഷ്യയുമായി അടുക്കരുതെന്ന അമേരിക്കയുടെ നിർദ്ദേശം നിലനിൽക്കവേ റഷ്യ സന്ദർശിച്ച UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. യുക്രൈൻ യുദ്ധം അനുരഞ്ജനത്തിലൂടെ അവസാനിപ്പിക്കണമെന്ന് UAE പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടു. ആഗോള സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പറഞ്ഞു. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും റഷ്യയും യുക്രൈനും രാഷ്ട്രീയ ഒത്തുതീർപ്പിലെത്തണമെന്നും നഹ്യാൻ ആവശ്യപ്പെട്ടു. അതേസമയം എണ്ണ ഉത്പാദനം കുറയ്ക്കാനുള്ള ഒപെക്കിന്റെ തീരുമാനത്തെ പുടിൻ സ്വാഗതം ചെയ്തു. ആഗോള എണ്ണ വിപണി സുസ്ഥിരമാക്കാൻ തീരുമാനം ഉപകരിക്കുമെന്ന് പറഞ്ഞ പുടിൻ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. റഷ്യയുമായി അടുക്കരുതെന്ന അമേരിക്കയുടെ നിർദ്ദേശം നിലനിൽക്കവെയാണ് അമേരിക്കൻ സഖ്യകക്ഷി കൂടിയായ UAE പുതിയ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഒപെക്കിന്റെ തീരുമാനം വന്നതിന് പിന്നാലെ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ കൈവശമുള്ള സംഭരണിയിൽ നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലെത്തിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ അസാധാരണ ഇടിവ്. ഫേസ്ബുക്ക് മേധാവി മാർക്ക് സക്കർബർഗിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണവും കുറഞ്ഞെന്ന റിപ്പോർട്ട്. സാമൂഹിക മാധ്യമങ്ങളിലെ വമ്പന്മാരായ ഫേസ്ബുക്ക് അസാധാരണ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പല അക്കൗണ്ടുകളിലെയും ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കുറഞ്ഞു. കമ്പനി മേധാവി മാർക്ക് സക്കർബർഗിനും രക്ഷയില്ല. 11.9 കോടിയിലേറെ ഫോളോവർമാരെ സക്കർബർഗിന് നഷ്ടപ്പെട്ടു. ഇതോടെ സക്കർബർഗിന്റെ ഫോളോവേഴ്സ് 10,000-ൽ താഴെയായി. എഴുത്തുകാരി തസ്ലിമ നസ്രിനും തന്റെ 9 ലക്ഷം ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടുവെന്ന് അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളുടെ ഫോളോവേഴ്സിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വൻകുറവുണ്ടായി. നിരവധി മലയാളികളും ഇത്തരത്തിലുള്ള അനുഭവമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാണ് അസാധാരണ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിദഗ്ധ അഭിപ്രായം. പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉടൻ പരിഹരിക്കുമെന്നും മെക്ട വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, 24. ഇറാനിലെ കുർദ് മേഖലകളിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. പോലീസ് നടപടികളിൽ 201 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ആഴ്ചകളായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള സൈന്യത്തിന്റെ ശ്രമത്തിൽ 201 പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത കുർദ് വംശജയായ 22-വയസ്സുകാരി മെർസ അമിനി മരിച്ചതിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രക്ഷോഭം തുടങ്ങിയത്. സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ദിവസങ്ങളായി തെരുവിൽ തുടരുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവയ്പ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തതിൽ കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റു. പ്രക്ഷോഭകരെ പിന്തുണച്ച് ഇറാൻ നടി എൽനാസ് നുറൂസി എത്തിയതും ശ്രദ്ധിക്കപ്പെട്ടു. എന്റെ ശരീരം എന്റെ ഇഷ്ടമെന്ന സന്ദേശവുമായി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു വ്യത്യസ്ത പ്രതിഷേധം. അതേസമയം എണ്ണ ഉൽപാദന മേഖലകളിലേക്ക് സമരം വ്യാപിക്കുന്നത് സർക്കാരിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കോഴിക്കോട് മന്ത്രവാദ ചികിത്സയുടെ പേരിൽ സ്വർണവും പണവും കവർന്നതായി പരാതി. കാസർഗോഡ് ഉപ്പള സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെ പയ്യോളി പോലീസ് കേസെടുത്തു. പരാതിക്കാരൻ 4 മാസം മുൻപ് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് പ്രതിയായ മുഹമ്മദ് ഷാഫിയെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ മാസം 22-ന് വീട്ടിലെത്തിയ മുഹമ്മദ് ഷാഫി നിസ്കരിക്കാനെന്ന വ്യാജന കിടപ്പുമുറിയിലെ അലമാരിയിൽ നിന്ന് 7.5 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും മോഷ്ടിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് ചാത്തൻ സേവയിലൂടെ പണം തിരിച്ചെടുക്കാമെന്ന
പറഞ്ഞതായും പരാതിക്കാരൻ പറയുന്നു. പണവും സ്വർണവും അപഹരിച്ച ശേഷം ദുർമന്ത്രവാദമെന്ന് വരുത്താൻ മോഷണ വിവരം മുഹമ്മദ് ഷാഫി തന്നെയാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. പ്രതി ഒളിവിലാണെന്നാണ് പയ്യോളി പോലീസ് അറിയിക്കുന്നത്. 24 കോഴിക്കോട്. തൃശൂർ തിരുവല്ലുവാമലയിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ നാലംഗ കുടുംബത്തിലെ അച്ഛനും മകനും കൂടി ഇന്ന് പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങി. ഹോട്ടൽ നടത്തിപ്പുകാരൻ കൂടിയായ രാധാകൃഷ്ണൻ, മകൻ കാർത്തിക് എന്നിവരാണ് മരിച്ചത്. 80% പൊള്ളലേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് രാധാകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 14 വയസ്സുള്ള മകൻ കാർത്തിക്കിനും മരണം സംഭവിച്ചു. ഇന്നലെ രാവിലെ നടന്ന അപകടത്തിന് പിന്നാലെ രാധാകൃഷ്ണന്റെ ഭാര്യ ശാന്തി, ഇളയ മകൻ രാഹുൽ എന്നിവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. നാലംഗ കുടുംബം താമസിച്ചിരുന്ന ഒർലാശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ഉഗ്ര ശബ്ദം കേട്ടാണ് നാട്ടുകാർ ദുരന്ത വിവരം അറിഞ്ഞത്. നാട്ടുകാർ വാതിൽ ചവിട്ടി തുറന്നാണ് നാലുപേരെയും പുറത്തെടുത്തത്. സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മണ്ണെണ്ണ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ട ആത്മഹത്യാ ശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 തൃശൂർ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഇടപെടലുണ്ടാകുന്നുവെന്ന ആരോപണവുമായി നിക്ഷേപകർ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. കേസിൽ 1.5 വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതോടെയാണ് ഗുരുതരാരോപണവുമായി നിക്ഷേപകർ രംഗത്തു വന്നത്. കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ പിൻബലത്തോടെ ചിലർ ശ്രമം നടത്തുന്നുവെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാമെന്ന പ്രഖ്യാപനവും ഇതുവരെ നടപ്പിലായിട്ടില്ല. നിയമ നടപടിയും അനിശ്ചിതമായി നീളുന്നതോടെ നിക്ഷേപകർ ആശങ്കയിലാണ്. ജ്വല്ലറി ചെയർമാനും മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീൻ, മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങൾ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ. തട്ടിപ്പിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി 164 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 കാസർഗോഡ്. വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടിച്ചെടുത്ത അരക്കോടിയുടെ കുഴൽപ്പണത്തിൽ 10 ലക്ഷം രൂപ കാണാനില്ല. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ ബാങ്കിലെത്തിച്ചപ്പോഴാണ് പണത്തിൽ കുറവ് കണ്ടെത്തിയത്. തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഈ മാസം 8 കണക്കിൽപ്പെടാത്ത 1.25 കോടി രൂപ എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. പുലർച്ചെ കോൺട്രാക്ട് കാരേജ് ബസ്സിൽ വന്ന മധുര സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പണം എണ്ണി തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കി. 50,000 രൂപ വീതമുള്ള 100 കെട്ടുകളായിരുന്നു ബാഗിൽ. എക്സൈസ് മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി. കള്ളനോട്ട് തിരിച്ചറിയാൻ മാനന്തവാടിയിലെ ബാങ്കിലെത്തിച്ച പണം എണ്ണിയപ്പോൾ എഴുതി നൽകിയ തുകയിൽ നിന്ന് 10 ലക്ഷം രൂപ കാണാതായി. എന്നാൽ നോട്ടുകെട്ടുകൾ എണ്ണിയതിൽ വന്ന ശ്രദ്ധക്കുറവാണ് അബദ്ധത്തിന് പിന്നിലെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബാഗിലുണ്ടായിരുന്നത് 40 ലക്ഷം രൂപയാണെന്ന് പ്രതി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. 24 വയനാട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 1,400 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് എക്സൈസ്. രണ്ടിടങ്ങളിലായി 42 കന്നാസുകളിലായാണ് 1,400 ലിറ്റർ സ്പിരിറ്റ് സൂക്ഷിച്ചത്. വണ്ണാമടയിൽ തെങ്ങിൻതോപ്പിൽ കുഴിച്ചിട്ട നിലയിൽ 25 കന്നാസുകളിലായി 800 ലിറ്റർ സ്പിരിറ്റും, മണൽത്തോട് വിനീഷ് എന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ വൈക്കോൽ കൂനയിൽ ഒളിപ്പിച്ച നിലയിൽ 17 കന്നാസുകളിലുമായി 1,400 ലിറ്റർ സ്പിരിറ്റാണ് ഇന്നലെ ആകെ പിടിച്ചെടുത്തത്. കള്ള് നിർമ്മിക്കാൻ സൂക്ഷിച്ച സ്പിരിറ്റ് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികൾക്ക് സ്പിരിറ്റ് എവിടെ നിന്ന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിച്ചു പോരുകയാണ്. കേസിൽ CPIM 5 മൈൽ ബ്രാഞ്ച് സെക്രട്ടറി വി കണ്ണനടക്കം 4 പേരാണ് പിടിയിലായത്. തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഇവിടെ അതിർത്തി കടത്തി എത്തിച്ച സ്പിരിറ്റ് ആയിരിക്കും ഇതെന്നാണ് എക്സൈസ് നിഗമനം. 24 പാലക്കാട്. മുൻഗണനാ റേഷൻ കാർഡുകൾ അനധികൃതമായി കൈവശം വെച്ച സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 1,831 പേർക്കെതിരെ നടപടിയെടുത്ത് പൊതുവിതരണ വകുപ്പ്. ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി ആനുകൂല്യം പറ്റുന്നവരെ കണ്ടെത്തിയത്. മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് അനധികൃതമായി ആനുകൂല്യം പറ്റിയവരിൽ 51 പേർ സർക്കാർ ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്തെ 1,831 കേസുകളിൽ കൂടുതലും എറണാകുളം ജില്ലയിൽ. 275 പേർ അനർഹമായി കൈപ്പറ്റിയ സാധനങ്ങളുടെ 3 ഇരട്ടി വില പിഴയായി ഈടാക്കിയപ്പോൾ സർക്കാർ ഖജനാവിലെത്തിയത് ആകെ 34,77,286 രൂപ. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്വമേധയാ കാർഡുകൾ മടക്കി നൽകാത്തവർക്കെതിരെ നടപടി തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ 24നോട്. September 1 ആരംഭിച്ച പ്രത്യേക പരിശോധന ഓപ്പറേഷൻ യെല്ലോ ഡിസംബർ വരെ തുടരും. 24 തിരുവനന്തപുരം. ശസ്ത്രക്രിയക്കിടെ വയറിനുള്ളിൽ കുടുങ്ങി കത്രികയുമായി 5 വർഷം കഴിയേണ്ടി വന്ന യുവതിക്ക് വീണ്ടും നീതി നിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന യുവതിയോട് ഇന്ന് മെഡിക്കൽ കോളേജിൽ തെളിവെടുപ്പിന് ഹാജരാകണമെന്ന് അന്വേഷണ കമ്മീഷൻ ആവശ്യപ്പെട്ടു.
പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറിനുള്ളിൽ കുടുങ്ങിയ കത്രികയുമായി 5 വർഷം നരകയാതന അനുഭവിച്ച ഹർഷിനയോട് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചത്. കഴിഞ്ഞ മാസം 17 മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിലാണ് കത്രിക പുറത്തെടുത്തത്. 28 ഇവർ പരാതിയും നൽകിയിരുന്നു. 24 വാർത്ത പുറത്തുവിട്ട ശേഷമാണ് മെഡിക്കൽ കോളേജ് 3 അന്വേഷണ കമ്മീഷൻ പോലും രൂപീകരിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 1.5 മാസമെങ്കിലും പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അന്വേഷണ കമ്മീഷന് മുന്നിലെത്താൻ ഹർഷിനയോട് ആവശ്യപ്പെട്ടത്. എത്താൻ കഴിയില്ലെന്ന് ഹർഷിന മറുപടി നൽകി. ആരോഗ്യവകുപ്പ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ഹർഷിനയുടെ ആവശ്യം. അർജുൻ മട്ടന്നൂർ, 24, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം കാണാതായ വയനാട് പനമരം CI എലിസബത്തിനെ തിരുവനന്തപുരത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. പാലക്കാട് കോടതി ഡ്യൂട്ടിക്ക് പോയ CIയുടെ ഫോൺ തിങ്കളാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. CI എലിസബത്തിനെ കഴിഞ്ഞ 10 വൈകിട്ട് മുതലാണ് കാണാതായത്. കോടതി ആവശ്യത്തിനായി പാലക്കാട്ടേക്ക് പുറപ്പെട്ട CI കോടതിയിലെത്തിയില്ല. ഔദ്യോഗിക നമ്പറും പേഴ്സണൽ നമ്പറും സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. പിന്നാലെ പോലീസ് എലിസബത്തിനായി അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോടെത്തിയ എലിസബത്ത് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. മാനന്തവാടി DYSP നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച കമ്പളക്കാട് CIയും സംഘവും അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് എലിസബത്ത് തിരുവനന്തപുരത്തുള്ള റിട്ടയർഡ് CIയായ വനിതാ സുഹൃത്തിന്റെ വീട്ടിലുണ്ടെന്ന വിവരം കിട്ടിയത്. തുടർന്ന് പോലീസെത്തി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് മാറ്റി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എലിസബത്തിനെ വയനാട്ടിലേക്ക് കൊണ്ടുവരും. പാലക്കാട്ടേക്ക് യാത്ര തുടങ്ങിയ CI എങ്ങനെ തിരുവനന്തപുരത്തെത്തിയെന്നതും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ മാറി നിൽക്കാനുള്ള കാരണം എന്തെന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24, വയനാട്. സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിലെ പാളിച്ചകളിൽ ഇടപെട്ട സർക്കാർ ചില പോരായ്മകളുണ്ടെന്നും പരിഹാര നടപടികൾ തുടങ്ങിയതായും ധനമന്ത്രി KN ബാലഗോപാൽ 24 പറഞ്ഞു. പാളിപ്പോയ പരിരക്ഷ എന്ന പേരിൽ 24 പുറത്തുവിട്ട വാർത്താ പരമ്പരകളോടാണ് സർക്കാർ പ്രതികരിച്ചത്. മെഡിസപ്പ് പദ്ധതിയിൽ ചില പോരായ്മകളുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും ധനമന്ത്രി KN ബാലഗോപാൽ 24 പറഞ്ഞു. ഇൻഷുറൻസ് കമ്പനികളും അത് നോക്കി പരിശോധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആശുപത്രികളോടും, പ്രധാനപ്പെട്ട പല ആശുപത്രികളും ഇനിയും ഇതിലേക്ക് വരാനുണ്ട്. അവർ ഈ സംവിധാനത്തിനകത്തേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയിട്ടുണ്ട്. ചില വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിരക്ഷ ഒഴിവാക്കി എല്ലാ ആശുപത്രികളെയും മെഡിസപ്പിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. MG പ്രതീഷ്, 24. പാലക്കാട് ദീർഘദൂര ബസ്സിലെ ഡ്രൈവറുടെയും ക്ലീനറുടെയും പക്കൽ നിന്ന് ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടിച്ചെടുത്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി. എക്സൈസും മോട്ടോർ വാഹന വകുപ്പും ദീർഘദൂര സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന പല ഡ്രൈവർമാരും വാഹനം ഓടിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഡ്രൈവർ 24 വെളിപ്പെടുത്തി. ദീർഘദൂര സർവീസുകൾ കൈകാര്യം ചെയ്യുന്നതിനിടെ പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി എക്സൈസിന് പ്രതികളിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യാത്രക്കാരുമായി വരുന്ന വാഹനങ്ങളിലാണ് ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഒരു ദീർഘദൂര സർവീസിലെ ലഹരി ഉപയോഗത്തെ കുറിച്ച് ഒരു ഡ്രൈവർ തന്നെ വെളിപ്പെടുത്തുന്നത് കേൾക്കാം. ഒരുപാട് പേര് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ, എറണാകുളം, തിരുവനന്തപുരം, വണ്ടി പോകുന്നതൊക്കെ ഒരുപാട് ഡ്രൈവർമാരുടെ ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ ആൾക്കാർ അറിയാതിരിക്കാൻ കൊക്കകോളന്റെ ബോട്ടിൽ വാങ്ങിച്ച് അതിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് ഓടുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപകടങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ പരിശോധനകൾ ശക്തമാക്കാനാണ് വിവിധ വകുപ്പുകളുടെ തീരുമാനം. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പുതിയ വിവാദം. വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച കാര്യങ്ങളല്ല നടക്കുന്നതെന്നും കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര അവസാനഘട്ടമായപ്പോഴും വിവാദമൊഴിയുന്നില്ല. ജനം ഭയത്തിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി വിദേശ ടൂറിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച കാര്യങ്ങളല്ല നടക്കുന്നത്. കുടുംബത്തെ കൂടെ കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വിദേശത്ത് പോയത് കേരള വികസനത്തിനാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് വിദേശയാത്ര. വികസനത്തിന് തടസ്സം നിൽക്കാനാണ് വിദേശയാത്രക്കെതിരായ പ്രചരണം. മുഖ്യമന്ത്രി നോർവേ, ഇംഗ്ലണ്ട് സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ദുബായിലാണ്. 15 മുഖ്യമന്ത്രി തിരിച്ചെത്തുക. 24, തിരുവനന്തപുരം. പീഡന പരാതി ഒത്തുതീർക്കാൻ എൽദോസ് കുന്നപ്പള്ളി MLA 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് പരാതിക്കാരി. വാഗ്ദാനം തിരസ്കരിച്ചതോടെ കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിപക്ഷ നേതാവിന്റെ തടക്കം പിന്തുണ എൽദോസിനുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചു. എൽദോസ് കുന്നപ്പള്ളിലുമായി 10 വർഷമായി പരിചയമുണ്ടെങ്കിലും അടുത്ത ബന്ധമുണ്ടാകുന്നത് കഴിഞ്ഞ ജൂലൈ മുതൽ മോശം പെരുമാറ്റം തിരിച്ചറിഞ്ഞതോടെയാണ് ബന്ധത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചതെന്ന് പരാതിക്കാരിയായ അധ്യാപിക. ഇതിന് പിന്നാലെ എൽദോസ് ശല്യപ്പെടുത്താനും ആക്രമിക്കാനും തുടങ്ങി. മദ്യപാനിയായ എൽദോസ് പലയിടത്തും
ഭാര്യയെന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് പല രീതികളും പല മോശം കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ 30 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം തിരസ്കരിച്ചതോടെ കോൺഗ്രസിലെ വനിതാ നേതാവ് അടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തി. തെറ്റുകാരനാണെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. പരാതി നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. 9:30 വാർത്തയുടെ പൂർണ്ണമാവുകയാണ്.